ഇല്ലില്ല, തുടങ്ങിക്കോ. മുത്തിന് ടാസ്ക് കൊടുത്തിരിക്കും. എന്നാ മുത്ത ടാസ്ക്? താഴണില്ല 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 താഴണില്ല. അല്ലല്ല, താഴണില്ല താഴണില്ല. ആ അങ്ങനെ താഴണ. ആ ആ താഴണില്ല താഴണില്ല. കാലാകത്തി താഴണില്ല. മുതുകുകളൊക്കെ അല്ലേ, മുട്ടാണുകളൊക്കെ ഉണ്ട്. ആ ആ താഴട്ടെ താഴട്ടെ. മുതുകല്ല, മുട്ട് മുട്ട്. ആ അല്ലല്ല, അങ്ങനല്ല. ചെയ് ചെയ് ചെയ്. അല്ലല്ല, ആയില്ല. ആ ചെയ് 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 ചെയ്. എവിടെ പോയിരുന്നു ചെയ്? അയ്യേ തീർന്നില്ല, അപ്പൊ ഇല്ല സാധനം ഇല്ല കേട്ടോ. ഇല്ല അയ്യോ മുത്തെ, മുത്തിന് ആരെങ്കിലും മണ്ണോട്ടെന്ന് പറഞ്ഞ് കളിയാക്കാൻ നേരത്തെ സങ്കടം വരുമോ? ഇല്ല. ഇല്ല ഉറപ്പാണ്? ആരും കളിയാക്കിയിട്ട് ഇതുവരെ സങ്കടം വരും? അല്ലല്ല, ആൾക്കാരുടെ മുന്നേ വെച്ച് കളിയാക്കിയ സങ്കടം വരുമോ? ചോദിച്ചാണ് എന്നാ പറ്റി കാലിന്? എന്റെ കാലിന് കുഴപ്പമൊന്നും. പിന്നെ എന്താ കാലി വിറക്കണുണ്ടെന്നൊക്കെ പറയണുണ്ടല്ലേ? തുടക്ക വേദന ഉണ്ടോ? ഇല്ല, ഉണ്ടണുണ്ടല്ലോ. ഗൈസ് ഉണ്ടല്ലോ. തൊടയിലും പിടിച്ചോണ്ട് നടക്കുവാറുണ്ടോ? ഞാൻ 50 കംപ്ലീറ്റ് ചെയ്തു. അയ്യോ, പക്ഷെ എനിക്കൊന്നും മേടിച്ചൊന്നുമില്ല. ഇല്ലില്ല, നീ ഞാൻ പറഞ്ഞു ചെയ്തില്ല. ഇല്ല, ഞാൻ മര്യാദ ചെയ്തു. നീ നമുക്ക് ഒരു സ്ഥലത്ത് പോവാം. എനിക്ക് അറിയത്തില്ല സത്യം. ഞാൻ സിനിമ കാണും. എന്താ 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 എന്താ? കല്ല് വേദനൊന്നുമില്ല. മുത്ത് രണ്ടു ദിവസമായി ചെയ്യാൻ തുടങ്ങിട്ട്, ഇന്നല്ലേ വേദന വന്നത്? ഇന്നല്ലേ ഇച്ചിരി വേദന കുറഞ്ഞത്? മുത്തുമായിട്ട് ദീക്ഷിതിന്റെ ഒക്കെ പോ. എന്തിനാ മുത്ത ദീക്ഷിതിന്റെ പോണം? എനിക്ക് അറിയത്തില്ല. ദീക്ഷിതിന്റെ ഒക്കെ പോണ വേറെ ഒന്നല്ല, അവന്റെ രണ്ട് ബാഗ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എടുത്തിട്ട് അവനോടെ കൊടുക്കണമെന്ന് എടുത്ത വീട്ടിൽ വന്നപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു കാര്യം പറയാൻ പറ്റി. അപ്പൊ അവള് സഞ്ജു ഒക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അത് ചിലപ്പോൾ നോക്കട്ടെ അവിടുത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് പറ്റുവാണെ കാണിക്കാം. ഉണ്ടാവത്തില്ല മിക്കവാറും, എത്തുമ്പോ എന്തായാലും രാത്രി ആവും. പിന്നെ സ്റ്റാൻലി കുമളി പോയിട്ടുണ്ടായിരുന്നു, സ്റ്റാൻലി കുമളിയും തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ രണ്ടുപേരെയും കാണണം, സഞ്ജുവിന്റെ ഒക്കെയിലേക്ക് ഒന്ന് പോകണമെന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. മുത്തു വരുന്ന അവിടെ ഇല്ല. അപ്പൊ ഇവളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും ഞങ്ങള് പോയി കഴിഞ്ഞാൽ ഇന്ന് എന്തായാലും തിരിച്ചു വരാൻ ചാൻസ് ഇല്ല, ചിലപ്പോ നാളെ ആവും. അപ്പൊ എന്തായാലും പോകുന്ന വഴി ബാഗ് എടുക്കണം. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ മേജർ ആയിട്ടുള്ള കാര്യം എന്താ മുത്തെ? ഈ വണ്ടി കൊടുക്കാൻ പോയി കേട്ടോ. കൊടുത്തേക്കട്ടെ. ഈ വണ്ടി കൊടുക്കാൻ പോകണം കേട്ടോ. നിങ്ങക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം ഞാൻ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് 2003 മോഡൽ വണ്ടിയാണ്. ഇനി 5 വർഷം കൂടി 2026 അടുത്ത ടെസ്റ്റ് വരുന്നത്. അതുവരെ സുഖമായിട്ട് റോഡിലെ കുറച്ച് നടക്കും, ഒരു കുഴപ്പമില്ല. ഞാൻ എടുത്തതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് കൈവേദന എടുക്കും. അപ്പം ഞാൻ എടുത്തതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് ഓടിച്ച് പഠിക്കുക, കൈ തെളിയാന്നായിരുന്നു. ഞാൻ ഒത്തിരി വർഷം മുമ്പ് ലൈസൻസ് എടുത്തത് 2013 ലൈസൻസ് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം എന്തായാലും വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ച് എവിടെ വേണേലും ഓടിച്ച് നടക്കാം, ഏത് വണ്ടി വേണേലും ഓടിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ വണ്ടി ഇപ്പോൾ കൊടുക്കാൻ നോക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം ഉടനെ തന്നെ എക്സ്ക്ലൂസീവായിട്ടുള്ള ചില വീഡിയോകളിൽ പറയുന്നതാണ്. അതെന്തൊക്കെയാന്ന് മുത്തിനെ അറിയാല്ലേ? മുത്തു പിന്നെ മിണ്ടല്ലേ? ഇപ്പൊ പറയില്ല കേട്ടോ, അത് പറയത്തില്ല. ആ ഓക്കെ, മുത്തിനെ അറിയത്തില്ല. അപ്പൊ അടുത്ത കുറച്ച് വീഡിയോകളിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ ഈ വണ്ടിയുടെ ചുറ്റുമുള്ള വ്യൂസ് ഒക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങള് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ
അതെ, ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ വണ്ടി നല്ല കണ്ടീഷൻ ആണ് കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കാം. ഞാൻ എന്താ ഇപ്പോഴും ഓടിച്ചൊന്ന് പോവാണ്. വണ്ടി സ്കൂളൊക്കെ വിടുന്ന സമയമാതെ മുത്തിനെ കൂടുതലുള്ള പിള്ളേർക്ക് പിന്നെ പിന്നെ നേരത്തെ ഞാൻ മുത്തിനോട് വണ്ണം വണ്ണത്തിന്റെ കാര്യം ചോദിച്ച ഓർമ്മയുണ്ട്. അതെന്തായിരുന്നു അറിയോ? ഇപ്പൊ സുജിത് ഭക്തന്റെ വൈഫിനെ പറ്റിയിട്ട് സുജിത് ഭക്തനെ പറ്റിയിട്ട് കൊറേ കമന്റ്സ് എല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരൊരു വീഡിയോ ചെയ്തു. ആക്ച്വലി ബോഡി ഷെയ്മിങ് അത്ര നല്ല കാര്യമൊന്നുമല്ല. പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലെല്ലാരും ചെയ്യാറുണ്ട് കേട്ടോ, എനിക്കും ഞാനും ചെയ്യാണ്ട് ഇരുന്നിട്ടൊന്നുമില്ല. ഞാൻ അത് നമുക്ക് ഒരാൾക്ക് എന്തോരം ഹേർട്ട് ചെയ്യുമെന്നൊന്നും നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് നമുക്കൊരു പക്വത ആയി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇവളെയൊക്കെ കളിയാക്കും, ഇവളെയൊക്കെ കളിയാക്കിയില്ലേ പിന്നെ എന്ത് ചെയ്യാനാ. പിന്നെ നമുക്ക് അടുപ്പമുള്ളവരെയൊക്കെ നമുക്ക് പേഴ്സണലി പറയാറുണ്ട് വണ്ണം കുറക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ബോഡി ഷെയ്മിങ് ആയിട്ട് കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ചിലപ്പോൾ ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, നമുക്കത് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കുക. വെറുതെ നമ്മള് മറ്റൊരാളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും പെരുമാറാണ്ടിരിക്കുന്നതാണ് നല്ലത്. അത് പറയാൻ പറ്റില്ല, ഓരോരുത്തരും ഓരോ ദിവസവും ഏത് മുകളിലല്ലേ. അപ്പൊ ചില കാര്യങ്ങൾ അല്ലാത്തുള്ള ദിവസം നമ്മൾ വെറുതെ തമാശയായിട്ട് പറയുന്നത് അതേപോലെ എടുക്കും. ചില ദിവസങ്ങളിൽ പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. നമ്മൾ മാക്സിമം അങ്ങനെയുള്ള കാര്യമൊക്കെ ഒഴിവാക്കുക. അപ്പൊ ഇത്രയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് നമുക്ക് ബാഗ് എടുത്തിട്ടുണ്ട് വാക്കം സെൻറ്റ് ഇപ്പൊ എത്ര ആയിരുന്നു ദീക്ഷിന്റെ വീട്ടിൽ നിന്ന് ബാഗ് എടുത്ത് പോകുന്നായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മള് വൈറ്റിലെ ഗോൾഡ് സൂക്കിന്റെ വറ്റേ എത്തി. അവൻ ഇവിടെ ഇവിടെ ആണ് പൈപ്പ് ലൈൻ റോഡിന്റെ അവിടെ നിന്ന് റൈറ്റ് അതൊക്കെ 2.5 kilometers എന്നിട്ട് ആണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി അവനെ കാണാൻ. എന്നിട്ട് ആ ബാഗ്. അപ്പൊ ഗൈസ് നമ്മുടെ എറണാകുളത്തെ പോക്കൊക്കെ കഴിഞ്ഞു, എറണാകുളത്തെ പോക്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും ഞാൻ അത് കഴിഞ്ഞ് 2.5 എറണാകുളത്ത് കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങള് ഈ മീറ്റർ ഓഡോമീറ്റർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ 6,000 kilometers ആയിട്ടുണ്ട് ടോട്ടല്. ഞാനിപ്പോ ഒരു 4,000 kilometers മേളിൽ ഓടിച്ചിട്ടുണ്ട്. മുത്താണ് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും നമുക്ക് കുറച്ച് ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പും ഇടയ്ക്ക് യൂസ് ചെയ്തോണ്ടിരുന്ന പ്രോഡക്ട്സ് ഒക്കെയാണ്. ഇത് മാമാരത്തിന്റെ ഒരു അലോവേര ഫേസ് വാഷ് ആണ്, ഒരു അലോവേര ഫേസ് മോയിസ്ചറൈസറും, ഇതും ഒരു ഫേസ് മോയിസ്ചറൈസർ തന്നെയാണ്. അപ്പൊ മുത്തിന് ഏതാ മൊത്തം ഇത് വേണ്ടത്? നടുക്കത്ത്. അയ്യോ തരത്തില്ല കേട്ടോ. അപ്പൊ നമ്മുടെ അലോവേര ഫേസ് മോയിസ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നന്നായിട്ട് ഈ അലോവേര ഫേസ് വാഷ് വെച്ച് നന്നായിട്ട് കഴുകുക. അതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു യൂത്ത്ഫുൾ ലുക്ക് കിട്ടും. പിന്നെ നന്നായിട്ട് ഫേസ് മോയിസ്ചറൈസ് ആവും. അത് തന്നെ അതുപോലെ തന്നെ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇത് സേഫ് മേഡാ എന്ന് വെച്ചാല് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എല്ലാ ടൈപ്പ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ അശ്വഗന്ധ, അലോവേര, പിന്നെ ഗ്ലിസറിൻ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് യൂസ് ആണിത് മേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് വളരെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും അതേപോലെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. നമ്മുടെ മാമാരത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഭാഗ്യൻ 2022 എന്നുള്ള കോഡ് അടിക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ഇവിടെ കിട്ടുന്നതാണ്. നിങ്ങൾ ഫേസ് വാഷും മോയിസ്ചറൈസറും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കയറി ഓർഡർ ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളു. എങ്ങനെ ഉണ്ടായിരുന്നു മുത്തേ? മുത്ത് ഇവിടെ ഞാനായിട്ട് വഴക്കുണ്ടാക്കിട്ടിരിക്കുക കേട്ടോ. മുത്ത അമ്മ വീട്ടിൽ പോയിട്ട് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നു പറഞ്ഞിട്ട്. തിരിച്ചു പോണോ മുത്തേ? അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. അതുവരേക്കും പറ എന്താ ബൈ. അവൾ മിണ്ടത്തില്ല. അയ്യോ.